Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. നമസ്കാരം. നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എന്നെ സ്പെഷ്യൽ എന്നറിയോ? ഇന്ന് നല്ല ചിക്കൻ കറി വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകണം. ലോക്ക്ഡൗൺ അല്ലേ, വീട്ടിലിരിക്കല്ലേ. ഇപ്പൊ കുക്കിംഗ് വീട്ടിലല്ല കേട്ടോ, പറമ്പിലിട്ടിട്ട് കഴിഞ്ഞ ദിവസം ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ നമ്മൾ പുറത്തിട്ടാണ് ചെയ്യണേ. നല്ല വെള്ളയപ്പം ചിക്കൻ കറി ഉണ്ടാക്കണം. നല്ലത് ഞാൻ ഇവിടെ പറമ്പിലിതാക്കിയത് നമ്മുടെ മുന്തിരി നമ്മുടെ കയറ്റിവിടാൻ പറ്റിയില്ലാന്ന് കണ്ട മുന്തിരി എല്ലാം എന്താ മുട്ടട്ടയ്ക്ക് എല്ലാം മുട്ടിട്ട് വന്നതുണ്ട്. ഇവിടെ മുട്ടിട്ട് വന്ന് എല്ലാം ഇങ്ങനെ തളത്ത് വന്നിട്ടുണ്ട്. ഇവിടെ പറമ്പിൽ നിന്ന് അറിയാം എല്ലായിടത്തും ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. പന്തലിടാൻ പറ്റില്ല ഇത്തവണ ലോക്ക്ഡൗൺ കാരണം. അപ്പം ഞാനേ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ കേട്ടോ. വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളപ്പത്തിൻ്റെ മാവ് എടുത്ത് വെച്ചോണം കേട്ടോ. പിന്നെ എടുത്ത് വെച്ചോണം എന്തോ രണ്ട് സവോള എടുത്തിട്ടുണ്ട്, രണ്ട് തക്കാളി, മൂന്ന് പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കിലോ ചിക്കന്, പിന്നെ മസാല എടുത്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ ഗരം മസാല, മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി, മല്ലി മഞ്ഞപ്പൊടി, മുളക് പൊടി, മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട്, ഇത് അര സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഉപ്പ് നമ്മുടെ ഓയിൽ അത്ര സാധനം എടുത്തിട്ടുള്ളൂ. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കണക്കല്ല, ഇന്ന് ഞാൻ വെറൈറ്റി ഒരു സാധനം കാണിച്ചുതരാം, അത് നോക്കാം കേട്ടോ. നേരത്തെ തീ പിടിച്ച് തരണം. അപ്പം നമ്മുടെ ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഈ കറിക്കത്ത് ഇത്തിരി ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു, ഇത്തിരി എണ്ണ കൂടുതലായിരിക്കും, ഇത് മാത്രമേ ഉള്ളൂ. നോക്കട്ടോ, ആദ്യം ഇതേ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്തൊക്കെ നമ്മൾ ഈ എണ്ണ എണ്ണ വെച്ച് കൊടുത്തു. എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മളത് ആദ്യം ചിക്കൻ ഇടുക. അതിന് പയ്യ എണ്ണ ഒന്ന് ചൂടായി വെച്ചാ കേട്ടാ. എണ്ണ ഒന്ന് ചൂടായ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് പയ്യെ ഇട്ട് കൊടുക്കണേ. ചൂടായില്ല ചൂടായില്ല ചൂടായി വരട്ടെ. അതെ ചൂടായി വന്നിട്ട് എണ്ണയ്ക്ക് അതൊക്കെ നമ്മുടെ ചിക്കൻ പയ്യെ കൊടുക്കണം. ഓരോന്നാക്കി കൊടുക്കുന്ന ചിക്കൻ ഞാൻ കഴിക്കൊണ്ട് വന്നിട്ടും അതിൻ്റെ അകത്ത് പാത്രത്തിലിട്ട് വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മൊത്തമായിട്ട് അങ്ങോട്ട് കുറഞ്ഞിടാക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ പയ്യെ വിട്ടു കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തതിൻ്റെ പുറകെ ഉണ്ടോ കുറച്ച് ഉപ്പും കൂടെ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് കേട്ടോ. ഉപ്പും കൂടെ ചിക്കൻ പയ്യെ ഒന്ന് മരുന്ന് കേട്ടോ. ഇവിടെ ഇട്ടെ നമുക്ക് പയ്യെ വിടുന്നതിനായിട്ട് ഇളക്കിയുണ്ട്. ഇതിലൂടെ മൊഴിയുണ്ട്, ഫുള്ള് വേണ്ട, പകുതി വേവായി കേട്ടോ. തീ കുറവാണ്. അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ്റെ നന്നായിട്ട് തീയൊക്കെ പിടിച്ച് നന്നായിട്ട് പിള്ളിയായിട്ട് തിളച്ച് നല്ല ഭംഗിയായിട്ട് വേണം കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പയ്യ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും സവോളും എല്ലാം കൂടെ അരിഞ്ഞ് വെക്കാം. സവോള സവോള ചുവന്ന സവോള കിട്ടത്തില്ല, വെള്ള സവോള കിട്ടണം. വെള്ള സവോള കിട്ടണം അതൊന്ന്. പിന്നെ ഇഞ്ചി ആകെ കിട്ടണ ഒരു കടയുള്ളൂ. ആ കടയിൽ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ഇഞ്ചിയും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി കിട്ടണം കേട്ടോ ഈ കറി വയ്ക്കുമ്പോൾ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചി ചേർക്കണില്ല, പകരം ഇഞ്ചി പേസ്റ്റ് ഒന്നും ഇവിടെ കടയിലില്ല, കിട്ടണില്ല എല്ലായിടത്തും, വേറെ സ്ഥലത്തും എല്ലാം പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയില്ല, സവോള വെളുത്തുള്ളി പച്ചമുളകും മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. പിന്നെ തക്കാളി, തക്കാളിയാണ് ഇതിന് മസ്റ്റ്. തക്കാളി നമ്മൾ എന്താണേലും തക്കാളി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സവോള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചാൽ അരിഞ്ഞ് വെച്ചാൽ
സവോള. സവോള ഇട്ട് നമ്മളിത് അടുത്തത് നമ്മളെടുത്ത് വെച്ചിരുന്ന രണ്ട് തക്കാളി കേട്ടോ, രണ്ട് തക്കാളി കൂടെ ഇളക്കിയിട്ട് ഒന്നോടെ അങ്ങോട്ട് കുറച്ച് വെള്ളോടെ ഇട്ട് ഇട്ടിട്ട് ഒന്നോടെ നമ്മൾ അങ്ങോട്ട് റെഡിയാക്കി ഒന്നോടെ ഇവനങ്ങോട്ട് തിളച്ച് റെഡി ആക്കാം കേട്ടോ. ചിക്കൻ്റെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ട് അങ്ങോട്ട് കുറച്ച് നമ്മളാ ഒഴിച്ച വെള്ളമല്ലോ, ആ വെള്ളം അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വറ്റിട്ടുണ്ട്. വറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാല കൂടെ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വെച്ച് മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിയിരുന്നു. ഒരു കൂട്ടി ചിക്കൻ കറികൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല, സ്പെഷ്യലാണ്, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഞാനത് ട്രയല് വീട്ടിലുണ്ടാക്കി നോക്കി, എന്നിട്ടാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്ന് ഉണ്ടാക്കി കേട്ടോ. അതെ, നമ്മളെടുത്ത് വെച്ചിരുന്ന മസാലകളില്ലേ, മസാലകൾ ഞാൻ കാണിച്ചുതരാം. ഇത് മല്ലിപ്പൊടി 1 സ്പൂണ്, 1/4 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, ഇത്ര സാധനമാണ് മസാലയായിട്ട് ഞാൻ എടുത്തേക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. മസാല എല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇവിടെ ഷേപ്പിൽ ഇട്ട് കുറുക്കി കിട്ടാം. അപ്പോൾ ഈ ഇതങ്ങോട് വറ്റി വരാം കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി കണ്ട ഇവിടുത്തെ മുളക് പൊടിക്ക് ഭയങ്കര കളറാണ്. നമ്മളിവിടെ മേടിക്കുന്ന മുളക് പൊടിക്ക് ഒരു രക്ഷയില്ല, ഇവർ കളർ ഇറക്കണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്നല്ലെങ്കിൽ മുളക് പൊടിക്കൊന്നും ഇത്രയും കളറൊന്നും വരാറില്ല. ചിക്കൻ കറി വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഞാൻ പയ്യെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് വെള്ളപ്പം ഇടാം കേട്ടോ. എന്താ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി നമ്മുടെ ചിക്കൻ കറി. നമ്മുടെ ചിക്കൻ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിത് ഇത്തിരി മല്ലിയില മല്ലിയിലയുടെ ചിക്കൻ കറി റെഡിയായിട്ടു. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. തന്നെ മൂടിക്കട. തീ പറഞ്ഞ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 എണ്ണം അവിടെ ചുട്ടെടുക്കട്ടെ. ഇതുപോലെ തന്നെ സൈഡ് നോക്കിയ മൂടിക്കട. വെള്ളപ്പം നോക്കി നല്ല അടിപൊളി വെള്ളപ്പം ഇല്ലെങ്കിൽ വെള്ളപ്പം. അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടാ. ഇത് നമ്മുടെ
ഡാനിയുടെ അമ്പർലാപ്പം, ഡാനിക്ക് അപ്പം മതി തരുന്ന നമ്മുടെ അപ്പച്ചട്ടി ചൂടില്ലേ, അപ്പച്ചട്ടി തരുന്ന അപ്പം ഡാനിക്ക് അമ്പർലാപ്പം മതി എന്ന് പറഞ്ഞിട്ട് ഡാനിക്ക് ഉണ്ടാക്കിയത്. ഡാനിക്ക് ഞാനത് ഡാനി എങ്ങനെയുണ്ടെന്ന് സംഗതി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് കൊള്ളാവോ എന്ന് പറയണം കേട്ടോ. ഇതാ കഴിച്ചു എങ്ങനെ കഴിക്കുക കേട്ടോ. ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എന്തൊക്കെ കഴിക്കണ്ടെന്ന് പറഞ്ഞത് ഈ അപ്പത്തിരി ഗ്രേവി കൂടെ കൂട്ടിയിട്ടുണ്ട്. ഓ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറയാൻ തീരും അടിപൊളി ടേസ്റ്റ് വല്ലപ്പം പറയുന്നത്. അതിലൂടെ എങ്ങനെയാണ് നീ സൂപ്പറാണോ അത്തമ്പ്രാ എന്താ നല്ല അറിയണം നല്ല ഇതാണോ ആഹാ അപ്പതേ ഇതാണ് എൻ്റെ വെള്ളയപ്പം ചിക്കൻ കറി കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റാണ് ഉണ്ടല്ലോ. നിങ്ങൾ ഞാൻ ഇതേപോലെ ഞാൻ വെച്ചണക്ക് ഞാൻ റെസിപ്പി ഇതിൻ്റെ ഇതായിട്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് വെച്ചു നോക്കും കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്തു കേട്ടോ. ഇപ്പോൾ കൊറോണയാണ് വീഡിയോ വേറെ ഒന്നും പോകാത്തതുകൊണ്ട് കുക്കിങ്ങിൻ്റെ ഈ വീഡിയോ എടുത്തത്. അപ്പം നമ്മുടെ ചാനൽ തൊട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരത്തേക്ക് ബൈ. Thanks for watching. Please subscribe to our channel. Press the bell icon for notification about new videos. Like, comment, share and support.